ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. ഇപ്പം നമ്മൾ ഏകദേശം ഒരു മാസത്തിലേറെയായി വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ ഫുൾ എല്ലാവർക്കും, എനിക്കും ഫാമിലിക്ക് ഫുള്ളായിട്ട് കോവിഡൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വലിയൊരു ബ്രേക്ക് വന്നുകൊണ്ട് തന്നെ ചാനൽ ഏകദേശം ഒരു ഡെഡായിട്ടുള്ള നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴേ എനിക്ക് വീണ്ടും ഒരു വീഡിയോസൊക്കെ ഇടാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരു മൂന്ന് പേപ്പർ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാഗിൻ്റെ മൂന്ന് കളേഴ്സായിട്ടുള്ള ഒരു ഓറഞ്ച്, വൈറ്റ്, ഗ്രീന് മൂന്ന് കളേഴ്സാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു ഓറഞ്ച് കളറ് പീസ് എടുത്തിട്ട് അതിൽ നിന്നൊരു കുഞ്ഞൊരു റെക്റ്റാങ്കിൾ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ നേർ പകുതിയാക്കിയിട്ട് ഒന്ന് മടക്കിയിട്ട് നന്നായിട്ട് ഒന്നക്കം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു സ്ട്രിപ്പ് പോലെ കിട്ടും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ല, ആ ഒരു ഭാഗം നമ്മളിതുപോലെ പിറകിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ഒരു തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ നഖം കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബാക്ക് സൈഡിലും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നഖം കൊണ്ടൊക്കെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫോൾഡ് ആയിട്ടുള്ള പേപ്പർ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഫോൾഡൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പേപ്പർ നമ്മൾ ഇതുപോലെ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. നേർ പകുതിയാക്കിയിട്ടൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഒരു പുറകോട്ട് മടക്കുക. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിൻ്റെ ആ ഒരു ഫോൾഡിങ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോൾഡിംഗ് ഉള്ള ഒരു പേപ്പർ അല്ലേ, ആ ഒരു പേപ്പറും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറി പോവാതെ മെല്ലെ ഒന്നിങ്ങനെ വലിച്ചെടുക്കുക. നന്നായിട്ട് കെയർ ചെയ്തിട്ട് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലോട്ടും ചെയ്തെടുക്കുക. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് അത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു മേലെ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു കോൺ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കീറി പോവാതെ ഒന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കുക. അപ്പോൾ നമുക്കൊരു എം എന്നുള്ള ഒരു ലെറ്റർ പോലുള്ള ഒരു പീസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ തന്നെ അങ്ങനെ കുറച്ചധികം ചെയ്തെടുക്കുക. ആ ഒരു ഫ്ലാഗിൻ്റെ ഒരു തീമിൽ കിട്ടാനായിട്ട് അതിന് വേണ്ട ഒരു കളറിലൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്. ആ കറക്റ്റ് ഒരു ഫോൾഡിംഗ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്ലാഗിൻ്റെ കളർ പോലെ തന്നെ നമ്മൾ ഓറഞ്ച്, വൈറ്റ്, ഗ്രീന്, ബ്ലൂ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ അതിൻ്റെ ഒരു രണ്ട് ടിപ്പും കൂടെ കുറച്ചുകൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഫോൾഡിംഗ് ഒക്കെ നല്ലൊരു നീറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇതാണ് കിട്ടുക. നമുക്ക് തിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കാണും. രണ്ട് രീതിയിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചും തിരിച്ചും ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ വേറൊരു കളറിൽ ഇങ്ങനെ കണ്ടിട്ട് ആ ഒരു റിപ്പബ്ലിക്കിൻ്റെ ആ ഒരു തീമിൽ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. നമുക്ക് ആ ഒരു ഫോൾഡിംഗ് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു പേപ്പർ ടോയ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഓറഞ്ചും ഗ്രീനും വൈറ്റും എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ മൂന്ന് ഫോൾഡായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ ഒരു രീതിയിലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഗ്രീൻ കളറിനും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് ഷീറ്റിലേക്ക്, വൈറ്റ് ആ ഒരു പേപ്പർ കട്ടിങ്ങിലേക്ക് നമ്മൾ ഈ ഓറഞ്ചും ഗ്രീനും ഒന്നിങ്ങനെ ഫ്ലാഗിൻ്റെ ഒരു മോഡൽ ഒന്നിങ്ങനെ ഒട്ടിച്ചുകൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് നല്ലൊരു ഫ്ലാഗിൻ്റെ മോഡൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഒരു സ്ട്രോ ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് നടുക്ക് ഇങ്ങനെ അശോക ചക്രമൊക്കെ വരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലാഗ് തന്നെയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വേറൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു അഞ്ച് പീസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോന്ന് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോൾഡിങ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ എടുത്തിട്ടുള്ളത് കുറച്ച് പോപ്സിക്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പോപ്സിക്കിൾസിൻ്റെ ആ ഒരു ടിപ്പിലായിട്ട് അടുത്ത ഒരു പോപ്സിക്കിളോട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊരു ലെങ്ത്തായിട്ടുള്ള ഒരു ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഒരു രണ്ട് സൈഡിലായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ.
ഞാൻ ആദ്യം ഇത് ഒരു പോപ്സിക്കിൾസ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെ കറക്റ്റായിട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടൊന്നും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ആ ഒരു രണ്ട് പോപ്സിക്കിൾസും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒരു വിഷറി പോലെ കിട്ടും നമുക്ക്, ആ ഒരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ടുള്ള. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നടുക്ക് ഇങ്ങനെ ഒരു അശോക ചക്രം കൂടെ വരച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിന് ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളതിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു 24 ലൈൻസ് തന്നെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് തെറ്റിപ്പോയത്, അത് കറക്റ്റ് നമ്മൾ ആ ഒരു അശോക ചക്രത്തിന് 24 ലൈൻസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം, അപ്പോഴേ നല്ലൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള ഒരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഒരു വിഷറി പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിത് വാളിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ അടുത്തൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലുള്ള 3 സ്ട്രിപ്പാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ഗ്രീനും ഓറഞ്ചും വൈറ്റ് കളറും. എന്നിട്ട് നമ്മളിത് ആ ഗ്രീൻ ഇതുപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 3 ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ആ ഓറഞ്ചിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു വൈറ്റ് കളറ്, പിന്നെ അതിൻ്റെ ഒരു ടിപ്പിലായിട്ട് ആ ഒരു ഗ്രീൻ കളർ, അപ്പോൾ അങ്ങനെ 3 കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരുമിച്ചൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ പേപ്പർ നന്നായിട്ടൊന്ന് സ്റ്റിക്കായതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പേപ്പർ റോസറ്റ് പോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ കുറേ പേപ്പർ റോസറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ നല്ലൊരു റിപ്പബ്ലിക് ഡേ തീമിലൊക്കെ നമുക്ക് ഇങ്ങനെ വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്, ഇതിന് ഒരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ടൊരു ബാഡ്ജാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബ്ലൂ കളറിന് ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അശോക ചക്രത്തിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റിൽ ബ്ലൂ ലൈൻ വരച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബാഡ്ജിന് നമുക്ക് ആ ഒരു സാറ്റൻ റിബൺ ഒന്ന് ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് ഞാൻ പേപ്പറിൽ നിന്ന് ഒരു 3 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സാറ്റൻ റിബണിൻ്റെ താഴെ ചെയ്യുന്ന പോലെ നമ്മളൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബാക്കിൽ ഒരു വൈറ്റ് കളർ പീസ് വേണമെങ്കിൽ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ സേഫ്റ്റി പിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ബാഡ്ജായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു സേഫ്റ്റി പിന്നും വൈറ്റ് കളറ് പേപ്പറും ഒട്ടിച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു 3 ക്രാഫ്റ്റ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലൊരു 5 ക്രാഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലാഗിൻ്റെ രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ അല്ലാതെ നമ്മൾ ഈ ബാഡ്ജായിട്ട് ചെയ്യാതെ നമുക്കിങ്ങനെ പേപ്പർ റോസറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 ക്രാഫ്റ്റിൻ്റെ ആ ഒരു ഐഡിയാസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ ആ കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും വിഷ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.